ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട നഗരസഭയ്ക്കെതിരായി UDFലെ ചിലർ നടത്തുന്ന പ്രചരണം തികച്ചും രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണെന്ന് കായംകുളം നഗരസഭ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു. ദേശീയപാത നവീകരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായി ചേർന്ന താലൂക്ക്തല സമിതി യോഗത്തിന്റെ കത്ത് കഴിഞ്ഞ 15 നഗരസഭയിൽ ചെയർപേഴ്സണും സെക്രട്ടറിയും കൈപ്പറ്റിയെന്നാണ് DCC സെക്രട്ടറി ആരോപിക്കുന്നത്. എന്നാൽ 15 തിരുവോണ നാളിൽ കായംകുളം നഗരസഭ എന്നല്ല സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും അവധി ദിവസമായിരുന്നു. കത്ത് ലഭിച്ചത് 19 രാവിലെയാണ്. മുൻപ് നിശ്ചയിച്ചിരുന്ന യോഗങ്ങൾ ഉണ്ടായിരുന്ന കാരണത്താലാണ് പങ്കെടുക്കാൻ സാധിക്കാഞ്ഞത്. എന്നിരുന്നാലും തന്റെ നിർദ്ദേശപ്രകാരം നഗരസഭാ സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കുകയും നഗരസഭയ്ക്കുള്ള എല്ലാ ആശങ്കകളും പരാതികളും കൃത്യമായി തന്നെ ആ യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കായംകുളം നഗരസഭയ്ക്കെതിരെ UDFലെ ചിലർ നടത്തുന്ന പ്രചരണം തികച്ചും രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണെന്ന് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു. കഴിഞ്ഞ 15 നഗരസഭയിൽ ചെയർപേഴ്സണും സെക്രട്ടറിയും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള താലൂക്ക്തല സമിതിയുടെ യോഗത്തിന്റെ കത്ത് കൈപ്പറ്റി എന്നാണ് DCC സെക്രട്ടറിയായ AP ഷാജഹാൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. എന്നാൽ 15 തിരുവോണ നാളിൽ കായംകുളം നഗരസഭാ ഓഫീസ് എന്നല്ല സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും അവധിയായിരുന്നു. ഈ ദിവസം എങ്ങനെയാണ് കത്ത് കൈപ്പറ്റിയത് എന്ന കാര്യം DCC സെക്രട്ടറി വ്യക്തമാക്കണം. 16-17 തീയതികളിലും അവധിയായിരുന്നു. ഇത് മനസ്സിലാക്കിയിട്ടും എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കള്ളവാർത്ത പ്രചരിപ്പിക്കുന്നതെന്ന കാര്യം DCC സെക്രട്ടറി പറയണമെന്നും ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു. താലൂക്ക്തല സമിതി യോഗത്തിന്റെ കത്ത് ലഭിച്ചത് 19 രാവിലെയാണ്. ഇത്തരമൊരു യോഗമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് ആരും വിളിച്ചിട്ടുമില്ല. മുൻപേ തന്നെ നിശ്ചയിച്ചിരുന്ന യോഗങ്ങൾ ഉണ്ടായ കാരണത്താലാണോ താലൂക്ക്തല സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നത്. എന്നിരുന്നാലും നഗരസഭയിൽ നിന്നും തന്റെ നിർദ്ദേശപ്രകാരം നഗരസഭാ സെക്രട്ടറി യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. നഗരസഭയ്ക്കുള്ള എല്ലാ ആശങ്കകളും പരാതികളും കൃത്യമായി തന്നെ ആ യോഗത്തിൽ സെക്രട്ടറി ഉന്നയിച്ചിട്ടുണ്ട്. കൂടാതെ MLA PA യോഗത്തിൽ പങ്കെടുക്കുകയും MLA നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. നഗരസഭ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളും പരാതികളും കൃത്യമായി തന്നെ യോഗം പരിഗണിച്ചിട്ടുണ്ട്. ഈ കാര്യമെല്ലാം അറിഞ്ഞിട്ടും വ്യാജവാർത്ത സൃഷ്ടിക്കുകയാണ്. വസ്തുത എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും തികച്ചും തെറ്റായ വാർത്തയാണ് ഇവർ നിരന്തരം നൽകുന്നതെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. CDNet News കായംകുളം.